Hello riders, how are you doing? Dominar 400 detailed review ഞാൻ ആൾറെഡി ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് ഞാൻ ആൾറെഡി റിവ്യൂ ചെയ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്ത ബാക്കി ചില ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഡെയിലി കമ്മ്യൂട്ടിങ്ങിന് വർത്താണോ? ഇവൻത്തെ ഒരു സ്പോർട്സ് ടൂർ കാറ്റഗറിയിലുള്ള വണ്ടിയാണെങ്കിലും നമുക്കറിയാം ഈ വണ്ടി എടുക്കുന്നവരെല്ലാം ഡെയിലി ടൂർ ചെയ്യുന്നവരായിരിക്കില്ല. അപ്പോൾ അതിൻ്റെ കമ്മ്യൂട്ടർ ഫ്രണ്ട്ലിനെ പറ്റി പറയാൻ മുന്നേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയിലുള്ള സിംഗിൾ സിലിണ്ടർ മോട്ടോർ സൈക്കിൾസിൽ KTM 390 RC ഡ്യൂക്കും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വണ്ടിയാണ് ഡോമിനാർ 400. നോർമലി ഒരു 20 BHP താഴെയൊക്കെ മാക്സിമം പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന വണ്ടികളാണ് ഒരു കമ്മ്യൂട്ടർ സെഗ്മെന്റിൽ വരുന്നത്. സോ അതിന് മുകളിലേക്ക് പോകും തോറും പവർ കൂടുന്നതിനനുസരിച്ച് വണ്ടികളുടെ കമ്മ്യൂട്ടർ ഫ്രണ്ട്ലിനെസ് കുറഞ്ഞുകൊണ്ട് തന്നെയായിരിക്കും. സോ ഡോമിനാറിലേക്ക് വരുമ്പോൾ സെക്കൻഡ് മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള സിംഗിൾ സിലിണ്ടർ എഞ്ചിൻ ആയിരുന്നിട്ട് കൂടി ഇതിൻ്റെ ഒരു പവർ ഡെലിവറി ഭയങ്കര ലീനിയറാണ്. എന്ന് വെച്ചാൽ ഒരു സ്പെസിഫിക് RPMലോ ഗിയറിലോ ആ ഒരു എക്സ്പ്ലോസീവ് ആയിട്ടുള്ള പവർ ഒന്നും നമുക്കൊരിടത്തും കാണാൻ പറ്റത്തില്ല. സിറ്റീസിലൊക്കെ നമ്മൾ കൂടുതലും ലോവർ ആർപിഎംസിലായിരിക്കും വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ വണ്ടി കംപ്ലീറ്റ്ലി നമ്മുടെ കൺട്രോളിൽ തന്നെയായിരിക്കും. നമ്മൾ കൈ കൊടുക്കുന്നതനുസരിച്ച് ഗ്രാജുവലി ആയിരിക്കും വണ്ടി കയറി പോകുന്നത്. അതുപോലെ ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റിംഗ് ആയിട്ട് വോൺസ് നിങ്ങൾ അഡ്ജസ്റ്റ് ആയി കഴിഞ്ഞാൽ ഡെയിലി കമ്മ്യൂട്ടിങ്ങിന് ഈ ഒരു വണ്ടി കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നത്തില്ല. സോ കമ്മ്യൂട്ടിംഗ് പോയിന്റ് ഓഫ് വ്യൂലുള്ള വണ്ടി എഞ്ചിൻ പെർഫോമൻസിനെ പറ്റി കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനും വെച്ചിട്ട് വളരെ ഡീസൻ്റ് ആയിട്ടുള്ള കമ്മ്യൂട്ടിംഗ് എക്സ്പീരിയൻസ് ആണ് ഈ വണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി എഞ്ചിൻ പെർഫോമൻസ് പോലെ തന്നെ കമ്മ്യൂട്ടിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ് വണ്ടിയുടെ ഹാൻഡ്ലിംഗ്. രണ്ട് ഫുട്ടും ഈസിലി നിങ്ങൾക്ക് ഗ്രൗണ്ടിൽ പ്ലാൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വണ്ടി ഹാൻഡിൽ നിങ്ങൾക്ക് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ മുമ്പ് ടുമ്പ് ട്രാഫിക്കിലൊക്കെ വണ്ടി മാനേജ് ചെയ്ത് നിങ്ങൾക്ക് ഇത്തിരി പാടായിരിക്കും. ഒരു യൂട്ടേൺ എടുക്കുമ്പോഴോ ട്രാഫിക്കിൽ ഫിൽറ്റർ ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉണ്ട്. സോ വണ്ടിയുടെ കമ്മ്യൂട്ടർ എക്സ്പീരിയൻസിനെ പറ്റി കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ലോവർ ആർപിഎംസിൽ ഓടിക്കുകയാണെങ്കിൽ ഈ വണ്ടിയുടെ എഞ്ചിൻ നിങ്ങൾക്ക് ഈസിലി ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതുപോലെ വണ്ടിയിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ രണ്ട് ഫുട്ടും ഗ്രൗണ്ടിൽ പ്ലാൻ ആവുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വെയിറ്റ് നിങ്ങൾക്ക് ഈസിലി മാനേജ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് പില്ലിയൻ കംഫർട്ടിനെ പറ്റിയാണ്. അതിൽ സ്പെസിഫിക് ആയിട്ട് അമ്മയ്ക്ക് പുറകിൽ ചരിഞ്ഞിരുന്ന് യാത്ര ചെയ്യാൻ പറ്റും ചോദിക്കുന്നുണ്ട്. ഷോർട്ട് റൈഡ്സിൽ പില്ലിയന് നല്ല രീതിയിൽ കംഫർട്ട് തന്നെ ഉണ്ടായിരിക്കും. ലോങ് റൈഡ്സിലോട്ട് വരുമ്പോൾ സ്റ്റിഫ് ആയിട്ടുള്ള സസ്പെൻഷൻ കാരണം പില്ലിയാണ് ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉണ്ട്. ബട്ട് സ്റ്റിൽ ഈ വണ്ടി കോമ്പറ്റ് ചെയ്യുന്ന മറ്റ് ടൂറിംഗ് അല്ലെങ്കിൽ ക്രൂയിസിംഗ് മോട്ടോർ സൈക്കിളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പില്ലിയൻ കംഫർട്ട് ഫാർ ബെറ്റർ തന്നെയാണ്. ഇനി അമ്മയെത്തി കൊണ്ട് പോകാനാണെങ്കിലും വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം വളരെ ലെങ്തി ആൻഡ് വൈഡ് ആയിട്ടുള്ള സീറ്റ്സ് തന്നെയാണ് വരുന്നത്. ബാക്ക് സ്റ്റോപ്പറും ഗ്രാബറിലൊക്കെ വരുന്നതുകൊണ്ട് പുള്ളിക്കാർക്ക് കംഫർട്ടബിളായിട്ട് അതിൽ ഇരിക്കാൻ പറ്റും. ആകെയുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ റിയർ സെക്ഷൻ, അതായത് പില്ലിയൻ സീറ്റ് വരുന്ന ആ ഒരു സെക്ഷൻ ഇത്ര റൈസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അമ്മമാർക്കൊക്കെ ഇതിലോട്ടൊന്ന് കയറി പറ്റാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും. പക്ഷേ ഓൺസ് കയറി കഴിഞ്ഞാൽ വളരെ കംഫർട്ടബിളായിട്ട് തന്നെ നിങ്ങൾക്ക് അവരെ കൊണ്ടുപോകാൻ പറ്റും. ആഫ്റ്റർ മാർക്കറ്റ് ആക്സസറീസ് നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടി വരും? ടൂറിംഗ് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ഈ വണ്ടിയിൽ കുറച്ച് മാറ്റങ്ങൾ ചെയ്യേണ്ടി വരും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് വണ്ടിയുടെ ലൈറ്റ്സ് ആണ്. ഇതിൻ്റെ സ്റ്റോക്ക് ലൈറ്റ്സിൻ്റെ ഇലുമിനേഷൻ വളരെ കുറവാണ്. നിങ്ങൾ ഫ്രീക്വൻ്റ് ടൂർ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു ആഫ്റ്റർ മാർക്കറ്റ് ഓക്സിലറി ലൈറ്റ്സ് ഉറപ്പായിട്ടും കയറ്റണം. രണ്ട് സാഡിൽ ബാഗ്സ് ഉണ്ടെങ്കിൽ അതിനായിട്ടൊരു സ്റ്റാൻഡിൽ സ്റ്റേ വെക്കണം. ബജാജിൻ്റെ ജെന്യൂൻ ആയിട്ടുള്ള സ്റ്റേക്ക് ഏകദേശം 2000 രൂപയിലാണ് കോസ്റ്റ് വരുന്നത്. നിങ്ങൾ ഹൈ സ്പീഡ് ക്രൂയിസിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്റ്റോക്ക് വൈസർ മാറ്റി ഒരു ആഫ്റ്റർ മാർക്കറ്റ് ബെറ്റർ വൈസർ വെക്കുന്നത് നന്നായിരിക്കും. അതുപോലെ ടൂറിംഗിൽ പില്ലിയണും കൂടെ ഉണ്ടെങ്കിൽ ബാക്ക് റെസ്റ്റ് ഉറപ്പായിട്ടും വെക്കണം. ഇനി നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പൊക്കെയാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടയേഴ്സും കൂടെ അപ്ഗ്രേഡ് ചെയ്യുന്നത് നന്നായിരിക്കും. ബാക്കി രണ്ട് ക്വസ്റ്റ്യൻസ് ആൾറെഡി ആൻസർ ചെയ്തതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് വരുമ്പോൾ സർവീസ് ഇൻ്റർവെൽ ആൻഡ് കോസ്റ്റ്, ഇത് രണ്ടിനെ പറ്റി റിവ്യൂ ഡീൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എഞ്ചിൻ മിസ് ഫയറിംഗ് പ്രോബ്ലം പ്രീമിയം പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ മാറുമെന്നാണ്. ഡൊമിനാറിൻ്റെ ഫസ്റ്റ് ജനറേഷൻസുള്ള വണ്ടികളിൽ ഒരുപാട് പേർക്ക് കോമൺ ആയിട്ട് വന്നൊരു ഇഷ്യൂ ആയിരുന്നു വണ്ടിക്ക് ഉണ്ടായിരുന്ന ആരും മിസ്സിംഗ്. ഒരു ഈസി അപ്ഡേറ്റ് കൊണ്ടുവന്ന് ബജാജ് അന്നത് ക്ലിയർ ചെയ്യുകയാണ് ചെയ്തത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വണ്ടികളിൽ മിസ്സിംഗ് ഇഷ്യൂ അത്ര കോമൺ ആയിട്ട് വരുന്നൊരു സംഭവമല്ല. സ്റ്റിൽ അത് ഫേസ് ചെയ്യുന്ന കുറച്ച് ഓണേഴ്സ് ഉണ്ട്. പക്ഷേ അവർക്കൊക്കെ കൂടുതലും ഫ്യൂവൽ പമ്പ് ത്രോട്ടിൽ ബോഡി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെയാണ്. അത് ബജാജ് തന്നെ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ എൻ്റെ അറിവിൽ ഇപ്പോൾ ഈ വണ്ടിക്ക് അങ്ങനെ കോമൺ ആയിട്ടുള്ള ഒരു മിസ്സിംഗ് ഇഷ്യൂസ് ഒന്നും ഇല്ല. ഈ ഒരു വണ്ടി ഏകദേശം ഒരു 500 കിലോമീറ്ററാണ് ഞാൻ ഇതുവരെ ഓടിച്ചത്. ത്രൂ ഔട്ട് ദി റവ് റേഞ്ച് എനിക്ക് ഒരിക്കൽ പോലും ഒരു മിസ് ഫെയറിംഗ് ഉണ്ടായിട്ടില്ല. ഇനി പ്രീമിയം പെട്രോൾ യൂസ് ചെയ്യുന്നതിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ വണ്ടി കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്നത് 12.1:1 ആണ്. ബജാജ് റെക്കമെൻഡ് ചെയ്യുന്നത് 91 ഒക്ടേൻ റേറ്റിംഗ് ഉള്ള പെട്രോളുമാണ്. അതായത് നമുക്കിപ്പോൾ കിട്ടുന്ന നോർമൽ പെട്രോൾ തന്നെ ഈ വണ്ടിയിൽ യൂസ് ചെയ്യുന്നതാണ് ബജാജ് പറയുന്നത്. പക്ഷേ എനിത്തിങ് അബൌട്ട് 12 എന്ന് പറയുന്നത് ഹയർ കംപ്രഷൻ റേഷ്യോ ആണ്. അതിൽ യൂസ് ചെയ്യേണ്ടത് 95 ഒക്ടേൻ റേറ്റിംഗ് ഉള്ള പെട്രോളുമാണ്. അതുകൊണ്ടാണ് KTM 390 RC യിലും ഡ്യൂക്കിലൊക്കെ 95 ഒക്ടേൻ റേറ്റിംഗ് ഉള്ള പെട്രോൾ റെക്കമെൻഡ് ചെയ്യുന്നത്. നോർമൽ പെട്രോളിനേക്കാളും ഇതിന് 4-5 രൂപ കൂടുതലാണ്. ഇന്ത്യൻ ഓയിൽ ഇതിന് XP 95 എന്നാണ് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. above 6 feet ഹൈറ്റ് ഉള്ളവർക്ക് സീറ്റിംഗ് കംഫർട്ടബിൾ ആണോ എന്നാണ്. വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് 800 mm ആണ്. up to 6 feet 6'1" വരെയൊക്കെ കംഫർട്ടബിൾ ആയിരിക്കും. അതിന് മേലെ വരികയാണെങ്കിൽ ഒരു ക്രാംഡ് ഫീൽ വരാൻ ചാൻസ് ഉണ്ട്. എനിവേ നിങ്ങൾ അത് വണ്ടിയിൽ ഇരുന്ന് നോക്കിയാൽ മാത്രമേ കറക്റ്റ് അറിയാൻ പറ്റൂ. അടുത്തത് എഞ്ചിൻ ലോങ് ലൈഫ് റസ്റ്റിംഗ് ഇഷ്യൂ ബജാജ് സർവീസ്. റിലയബിലിറ്റി നോക്കുകയാണെങ്കിൽ ഈ ഒരു DOHC എഞ്ചിൻ വന്നിട്ട് ഇപ്പോൾ 4 വർഷത്തോളം ആയിട്ടുണ്ട്. ഇതുവരെ എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള ഇഷ്യൂസ് ഒന്നും ആർക്കും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇനി റസ്റ്റിംഗ് ഇഷ്യൂലോട്ട് വരികയാണെങ്കിൽ കൂടുതൽ ഫൈബർ പാർട്സ് ഉള്ള വണ്ടിയാണിത്. പ്രോപ്പറായിട്ട് വാഷ് ആൻഡ് കെയർ കൊടുത്തു കഴിഞ്ഞാൽ മെറ്റൽ പാർട്സിൽ റസ്റ്റിംഗ് വരുന്നത് നമുക്ക് മാക്സിമം കുറയ്ക്കാൻ പറ്റും. ഇനി സർവീസിലോട്ട് വരികയാണെങ്കിൽ ഒരു മാനുഫാക്ചറും അവരുടെ വണ്ടിക്ക് ഒരു മോശം സർവീസ് പ്രൊവൈഡ് ചെയ്യണമെന്ന് ഒരിക്കലും ചിന്തിക്കില്ല. ബ്രാൻഡ് ഏതായാലും ശരി, നമുക്ക് കിട്ടുന്ന സർവീസ് മോശമെന്നതിൻ്റെ മേജർ റീസൺ എന്ന് പറയുന്നത് ആ ഡീലർ തന്നെയായിരിക്കും. ഒന്നുകിൽ ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫിനെ പണിക്ക് വയ്ക്കുക, അല്ലെങ്കിൽ കൂടുതൽ ലാഭം ഉണ്ടാക്കാനായിട്ട് കുറച്ച് ഉടായ്പകൾ ചെയ്യുക. ഇതൊക്കെ കൊണ്ടാണ് നമുക്ക് കിട്ടുന്ന സർവീസ് പലപ്പോഴും മോശമായിട്ട് പോകുന്നത്. പക്ഷേ നല്ല രീതിയിൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് സെൻറ്റേഴ്സും ഉണ്ട്. അത് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടി വരും. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ ലുക്സ് ആൻഡ് മെയിൻ്റനൻസ് പറ്റി ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂയിൽ പറഞ്ഞിട്ടുണ്ട്.
ഓൾഡ് ജൻ വേഴ്സസ് ന്യൂ ജൻ. നിങ്ങൾക്കറിയാം ഡൊമിനാറിന്റെ ഫസ്റ്റ് ജനറേഷനിൽ ഉണ്ടായിരുന്നത് 35 PS പവർ പ്രൊഡ്യൂസിന് ഒരു SOHC എഞ്ചിൻ ആയിരുന്നു. പക്ഷേ ഏകദേശം 2.5 വർഷം കഴിഞ്ഞിട്ട് 2019 40 PS പവർ പ്രൊഡ്യൂസിന് ഒരു DOHC എഞ്ചിൻ ആയിട്ട് ബജാജ് അതിനെ അപ്ഗ്രേഡ് ചെയ്തത്. അപ്പോൾ ഈ ഒരു അപ്ഗ്രേഡ് കൊണ്ടുവന്ന മാറ്റം എന്ന് പറയുന്നത് ഒന്ന് വണ്ടിയുടെ ടോപ്പ് ആൻഡ് പെർഫോമൻസ് കൂടി, രണ്ട് വണ്ടി കുറെ കൂടി റിഫൈൻഡായി, മൂന്ന് വണ്ടിയുടെ പവർ ഡെലിവറി കുറച്ചുകൂടി ലീനിയർ ആക്കി മാറ്റി, നാല് വണ്ടിയുടെ മൈലേജിൽ ഒരു ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവന്നു. ന്യൂജനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓൾഡ് ജനിലെ പവർ ഡെലിവറി കുറച്ചുകൂടി അഗ്രസീവ് ആയിരുന്നു, അതുപോലെ ഗിയർ ഷിഫ്റ്റിംഗ് കുറച്ച് ടോളായിരുന്നു. ഓൾഡ് ജനറേഷനിലെ ആവറേജ് മൈലേജ് സിറ്റീസിൽ 25 ഹൈവേസിൽ 30 ആയിരുന്നു. പക്ഷേ ന്യൂജനിലേക്ക് വന്നപ്പോഴത്തേക്കും അത് 30-35 ആയിട്ട് മാറി. DOHC എഞ്ചിനും ആഡ് 2 kg വെയിറ്റും വന്നിട്ടും മൈലേജ് ഡ്രോപ്പ് ആയാലെന്ന് മാത്രമല്ല കൂടുകയാണ് ചെയ്തത്. ഈ ഒരു മാജിക് എങ്ങനെ സംഭവിച്ചെന്നുള്ള കാര്യം ബജാജിന് മാത്രമേ പറയാൻ പറ്റൂ. എന്നാൽ എനിക്ക് തോന്നുന്നത് ന്യൂ ജനറേഷനിലേക്ക് വന്നപ്പോൾ കംപ്രഷൻ റേഷ്യോയിൽ ഉണ്ടായ ആ ഒരു ഡിഫറൻസ് ഇതിനൊരു മേജർ ഫാക്ടർ തന്നെ ആയിരിക്കും. അതുപോലെ ബെറ്റർ ഫ്യൂൽ എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ട് ഒരു ഈസി റീമാപ്പിംഗും ബജാജ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ യൂസ്ഡ് ബൈക്ക് നോക്കുമ്പോൾ ഓൾഡർ ജനറേഷൻ വണ്ടി എടുക്കുന്നത് വാല്യൂ ഫോർ മണി ആണോ എന്ന് ആരോ ചോദിച്ചിരുന്നു. വാല്യൂ ഫോർ മണി ആണോ എന്നുള്ളത് നമുക്ക് കിട്ടുന്ന പ്രൈസിന്റെയും വണ്ടിയുടെ കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഓൾഡർ ജനറേഷൻ വണ്ടി എടുക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം ടെക്നിക്കൽ ആസ് വെൽ എസ് മെക്കാനിക്കൽ സൈഡിൽ ന്യൂ ജനറേഷൻ വണ്ടി തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. പവർ, റിഫൈൻമെന്റ്, മൈലേജ്, ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, ഹാൻഡ്ലിംഗ്, സസ്പെൻഷൻ, ഈ കാര്യങ്ങളെല്ലാം ന്യൂ ജൻ വണ്ടിയിൽ തന്നെയാണ് ബെറ്റർ. ഇനി ഫൈനൽ ക്വസ്റ്റ്യനിലേക്ക് വരാം. BS4 ക്ലാസിക്കിൽ നിന്ന് ഡൊമിനാർ 400ലേക്കുള്ള അപ്ഗ്രേഡ് എങ്ങനെയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. BS4 ക്ലാസിക് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു ഓണർഷിപ്പ് ആൻഡ് റൈഡിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരുപാട് ഓണേഴ്സിന് മോശമായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഡൊമിനാർ 400ലേക്ക് വരികയാണെങ്കിൽ അതൊരു വർത്തി അപ്ഗ്രേഡ് തന്നെയായിരിക്കും. പെർഫോമൻസ്, ഫീച്ചർ, റൈഡിംഗ് കംഫോർട്ട് ഇതെല്ലാം നോക്കുകയാണെങ്കിൽ BS4 ക്ലാസിനേക്കാളും എന്തുകൊണ്ടും ഡൊമിനാർ 400 തന്നെയായിരിക്കും ബെറ്റർ. പക്ഷേ സിറ്റി റൈഡ് ചെയ്യുമ്പോൾ ടേണിംഗ് റേഡിയസ് കുറവാണെന്നുള്ളത് ഒരു ഇഷ്യൂ ആയിട്ട് നിങ്ങൾക്ക് തോന്നാം. അതുപോലെ കംപ്ലീറ്റ്ലി ഒരു റിലാക്സ്ഡ് പോസ്റ്ററും ആയിരിക്കത്തില്ല, കുറച്ചൊന്ന് ലീൻ ഫോർവേഡ് ചെയ്യേണ്ട ഒരു റൈഡിംഗ് പോസ്റ്ററാണ് വണ്ടിയിൽ വരുന്നത്. സോ അതുകൊണ്ട് ഇത്തിരി ട്രാഫിക്കുള്ള സമയത്ത് സിറ്റിയിലൊരു ടെസ്റ്റ് റൈഡ് എന്തായാലും എടുത്ത് നോക്കുക. പിന്നെ റോയൽ എൻഫീൽഡ് എന്നുള്ള ബ്രാൻഡിന് ഇതൊരു വെറുത്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ന്യൂജൻ ക്ലാസ്സിംഗ് കൂടി ഒന്ന് ഓടിച്ച് നോക്കുക. പഴയ ക്ലാസിക്കിനെക്കാളും കംപ്ലീറ്റ്ലി ഡിഫറൻറ്റ് ആണ് J-Series എഞ്ചിൻ വരുന്ന പുതിയ റീബോൺ മോഡൽസ്. എനിവേ സ്റ്റിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റിൽ ഡയറക്റ്റ് മെസ്സേജ് അയക്കുക, എന്നെ കൊണ്ടാവുന്ന രീതിയിൽ എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. എനിവേ അത്രയൊക്കെയാണ് ഡൊമിനാർ 400 Q&A എന്ന് പറയുന്നത്. നിങ്ങളുടെ ക്വസ്റ്റ്യൻസിനൊക്കെ സാറ്റിസ്ഫൈയിങ് ആൻസർ തരാൻ എനിക്ക് കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റോ കറക്ഷൻസ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. ടിൽ ദെൻ റൈഡ് സേഫ്, ബൈ ബൈ.